വിവിധ കേസുകളിൽപ്പെട്ട് പ്രത്യേകിച്ച് ഈ എക്സൈസ് ഓഫീസുകളുടെയൊക്കെ പരിസരത്തെ പിടിച്ചിടുന്ന തൊണ്ടി വാഹനങ്ങൾ ഉണ്ടാക്കുന്ന തലവേദന ചില്ലറയൊന്നുമല്ല. ഹലോ, ഇങ്ങോട്ട്. ഓഹോ, ആ ഞാൻ തന്നെ. എന്താ പറഞ്ഞു? തലവേദനയോ? ആർക്ക്? സർക്കാരിന്. പിന്നെ മഴയും വെയിലും കൊണ്ട് വർഷങ്ങളെ ഇവിടെ കിടക്കുന്നു. അപ്പൊ എന്റെ തലവേദനയോ? താൻ അതിന് വേണ്ടാത്ത പണിക്ക് പോയിട്ടല്ലേ. എങ്ങനെയിരുന്നു ഞാനാ? ആ മുതലാളി എന്നെ ചതിച്ച്. നീ എത്ര കാലം ഇവിടെ വന്നിട്ട് എന്നാ പറഞ്ഞേ? ഒരു 7 വർഷമൊക്കെ ആയിണ്ടാവും. അപ്പൊ നീ ജനിച്ച് പകുതിക്കാലം ഇവിടെ തന്നെയാലേ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എങ്കിൽ പിന്നെ നീ ഇവിടെ വരാനുണ്ടായ കാരണം ഒന്ന് പറഞ്ഞേ. ഒരു ദിവസം മാഹിന്ന് വരുമ്പോ മുതലാളി എന്റെ മേലാകെ എവിടേക്കോ കുറെ ചുവന്ന കുപ്പികൾ വെച്ച്. മൂപ്പർക്ക് കഴിക്കാനുള്ള കഷായാന്നാ ഞാൻ വിചാരിച്ച്. പക്ഷെ പണി പാളി. വരുന്ന വഴി തൊപ്പിക്കാർ പൊക്കി മുതലാളിനെയും കുപ്പിയും കൂട്ടത്തിൽ എന്നെയും. പിന്നെ ഈ കിടപ്പ. എന്റെ വിധി. അതെ, ഇങ്ങോട്ടോക്കി ഇങ്ങോട്ടോക്കി. ഇന്ന് ഓനെപ്പോലെ തന്നെ എനിക്ക് കൊണ്ടൊരു കഥ പറയാം. ഇന്നങ്ങോട്ട് കൊണ്ടുവന്നിട്ടേ കുറച്ച് കാലായിട്ടേ ഉള്ളൂ. അതാരപ്പോ പുതിയ ആള്? ചുവന്ന കളർ ഐറ്റങ്ങളിൽ കാണുന്നില്ലേന്ന്. ഞാൻ ഇത് കേക്കട്ടെ, എന്നിട്ട് അങ്ങോട്ട് വരാട്ടോ. ഓ ആയിക്കോട്ടെ, നീ വേറെ ബാക്കി കഥ. ഇടയ്ക്ക് ആരൊക്കെയോ വന്ന് നോക്കിയിരുന്നു, പക്ഷെ ആരും കൊണ്ടോയില്ല. ആർക്കും വേണ്ട. പിന്നെ ആകെയുള്ള ആശ്വാസം ദാ അവനെ കണ്ടിട്ടാ. ഇതിലിപ്പോ നിന്നെ കുറ്റം പറഞ്ഞ കാര്യമല്ലല്ലോ, എന്റെ മുതലാളിനെ പറഞ്ഞാ പോരെ. അല്ലേ, എനിക്ക് ആ കഥ തന്നെ കേട്ടും മതിയായി. എന്റെ കഥ പിന്നെ കേട്ടോളാം. ദൈവമേ, അടുത്ത പ്രാവശ്യം തന്നെ നല്ലൊരു മുതലാളിന്റെ കൂടെ ജീവിക്കാൻ പറ്റണേ.